ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി കൺസെപ്റ്റ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാള സാഹിത്യം 4 ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് രമേശ് മോജി സാറുടെ പിന്നെ ഗൈഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഭാഷയും ആശയവിനിമയവും, റിട്ടൺ ബൈ ഡോക്ടർ കെ എം പ്രഭാകർ വാര്യർ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭാഷയും മനഃശാസ്ത്രവും എന്ന പുസ്തകം രചിച്ചത് ആര്? ഡോക്ടർ കെ എം പ്രഭാകർ വാര്യർ. ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോയാൽ മതി കേട്ടോ, കാരണം ചിലപ്പോൾ ഇതിൽ നിന്ന് പിന്നെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ടു മാർക്ക് ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം, കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് ഇവിടെ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയാൽ തന്നെ മാക്സിമം നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആശയം പുറപ്പെടുന്ന സ്ഥാനത്തിന് പറയുന്ന പേരെന്ത്? ഉത്ഭവസ്ഥാനം. ആശയം എത്തിച്ചേരുന്ന സ്ഥാനം ഏതാണ്? പ്രാപ്യസ്ഥാനം. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, സന്ദേശം കടന്നു പോകുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്ത്? സഞ്ചാരപദം. ഓക്കെ, സഞ്ചാരപദത്തിന് അനുഗുണമായ വിധത്തിൽ സന്ദേശങ്ങളെ രൂപമാറ്റം വരുത്തുന്നതിന് പറയുന്ന പേരെന്ത്? സങ്കേതനം. രൂപമാറ്റം വരുത്തിയ സന്ദേശത്തെ പറയുന്ന പേരെന്ത്? സങ്കേതം. അപ്പോൾ നമ്മൾ ഒരു പിന്നെ സന്ദേശം അത് ഉത്ഭവസ്ഥാനത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അത് എത്തുന്ന സ്ഥലമാണ് പ്രാപ്യസ്ഥാനം. അപ്പോൾ അത് പോകുന്ന വഴിയാണ് പിന്നെ സഞ്ചരിക്കുന്ന വഴിയൊക്കെ നമ്മൾ സഞ്ചാരപദം എന്ന് പറയുന്നത്. അപ്പോൾ സഞ്ചാരപദത്തിലൂടെ പോയിട്ട് സങ്കേതനം നടന്നിട്ട് അത് സങ്കേതമാവും. ആ രൂപമാറ്റം വരുത്തിയ സന്ദേശത്തിന് പറയുന്ന പേരാണ് സങ്കേതം. പിന്നെ അതിനെ നമ്മൾ തിരിച്ച് ഇതാക്കിയിട്ട് വേണം പ്രാപ്യസ്ഥാനത്തിലെത്താൻ. ഓക്കെ, അപ്പോൾ രൂപമാറ്റം വരുത്തിയ സന്ദേശത്തെ പറയുന്ന പേരെന്ത്? സങ്കേതം. സെവൻത് ക്വസ്റ്റ്യൻ, അയ്യോ ഹ ഹൗ തുടങ്ങിയ ശബ്ദങ്ങൾ പറയുന്ന പേരെന്ത്? വാക്ഷേപകങ്ങൾ. അംഗചലനങ്ങളുടെ ആശയവിനിമയം നടത്തുന്നതിനെ കുറിച്ചുള്ള പേരെന്ത്? അംഗവിക്ഷേപ ശാസ്ത്രം. ദെൻ രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരം എഴുതുക. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറുണ്ട്. ഇതിൽ നിന്ന് വരാറുണ്ടെന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാം. അതിന് പുറമെയുള്ളൊരു ക്വസ്റ്റ്യൻസ് വരാറില്ല. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആശയവിനിമയത്തെ ഉപാധികൾ എന്തെല്ലാം? ഭാഷ, ആംഗ്യങ്ങൾ, ഉച്ചാരണ, ശബ്ദം, സ്തോഭ പ്രകടനം, ലിപികൾ എന്നിവയാണ് ആശയവിനിമയത്തിൻ്റെ ഉപാധികൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാതൃഭാഷ എന്നുള്ള പ്രയോഗം ശാസ്ത്രീയ വീക്ഷണത്തിൽ സാധുവാണെന്ന് പറയാൻ വയ്യ, കാരണം എന്ത്? മനുഷ്യേതര ജീവികളുടെ ആശയവിനിമയ രീതികളെ മൃഗഭാഷ എന്ന് വ്യവഹരിക്കുന്നുണ്ടെങ്കിലും അതിനെ ഭാഷ എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യഭാഷയ്ക്ക് മനുഷ്യേതര ആശയവിനിമയ രീതികളിൽ നിന്നും പലതര വ്യത്യാസമുണ്ട്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ആശയവിനിമയത്തെ 2 പ്രധാന ഘടകങ്ങൾ ഏവ? ഉത്ഭവസ്ഥാനവും പ്രാപ്യസ്ഥാനവും ആശയവിനിമയത്തിൻ്റെ ഉത്ഭവസ്ഥാനവും പ്രാപ്യസ്ഥാനവുമാണ് ആശയവിനിമയത്തിലെ പ്രധാനമായ 2 ഘടകങ്ങൾ. ഉത്ഭവസ്ഥാനം എന്നാൽ എന്ത്? ആശയം എവിടെ നിന്നാണോ, ആരിൽ നിന്നാണോ ഉത്ഭവിക്കുന്നത്, അതാണ് ഉത്ഭവസ്ഥാനം. പ്രാപ്യസ്ഥാനം എന്നാൽ എന്താണ്? പ്രാപ്യസ്ഥാനം എവിടെ സന്ദേശം എത്തുന്ന ആ സ്ഥലത്തിന് പറയുന്ന പ്രാപ്യസ്ഥാനം. ആശയവിനിമയത്തിൽ ആശയം എവിടേക്കാണോ എത്തിച്ചേരുന്നത് ആ ഘടകത്തെ പറയുന്ന പേരാണ് പ്രാപ്യസ്ഥാനം. എന്താണ് സഞ്ചാരപദം? ഉത്ഭവസ്ഥാനത്തിൽ നിന്ന് പ്രാപ്യസ്ഥാനത്തേക്ക് സന്ദേശം ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെയായിരിക്കും കടന്നു പോവുക. ആ മാധ്യമത്തെയാണ് നമ്മൾ സഞ്ചാരപദം എന്ന് വിളിക്കുന്നത്. രണ്ടാളുകൾ നേരിട്ട് സംസാരിക്കുമ്പോൾ സഞ്ചാരപദം അന്തരീക്ഷ വായുവാണ്. ടെലിഫോൺ വഴിയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ അത് ലോഹക്കമ്പികളാണ്. ഓക്കെ, അപ്പോൾ ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, സങ്കേതനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ആശയവിനിമയത്തിൽ ഉത്ഭവസ്ഥാനത്തു നിന്നും പ്രാപ്യസ്ഥാനത്തേക്ക് സഞ്ചാരപദത്തിലൂടെ കടന്നു പോകുമ്പോൾ സഞ്ചാരപദത്തിന് അനുഗുണമായ വിധത്തിൽ അവയ്ക്ക് രൂപമാറ്റം വരുത്തേണ്ടതുണ്ട്. സന്ദേശത്തെ ഇങ്ങനെ രൂപമാറ്റം വരുത്തുന്നതിനെയാണ് സങ്കേതനം എന്ന് പറയുന്നത്. ഈ സങ്കേതം എന്നാൽ എന്ത്? ഉത്ഭവസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ട ആശയരൂപമാറ്റത്തിനും
വിധേയമായി സഞ്ചാരപഥത്തിലൂടെ കടന്ന് പ്രാപ്യസ്ഥാനത്ത് എത്തുമ്പോൾ ആശയങ്ങളെ അവയുടെ പൂർവ്വരൂപമാക്കി മാറ്റേണ്ടതുണ്ട്. സങ്കേത ചിഹ്നങ്ങളിൽ പൂർവ്വരൂപമായി ആശയമാക്കി മാറ്റുന്ന ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വിസങ്കേതം. അംഗവിക്ഷേപ ശാസ്ത്രം എന്നാൽ എന്ത്? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ. ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോയാൽ മതി, പുറത്തുനിന്ന് വേറെ ക്വസ്റ്റ്യൻസ് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ. അംഗചലനങ്ങളിലൂടെ ആശയവിനിമയം നടത്തുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് അംഗവിക്ഷേപ ശാസ്ത്രം. ടെൻത്ത് ക്വസ്റ്റ്യൻ, വിക്ഷേപകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? മറ്റു ഭാഷാ ശബ്ദങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ ഭാഷാ ചിഹ്നങ്ങളാണ് വ്യാകരണ ശാസ്ത്രത്തിൽ വിക്ഷേപകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്ഷൻ സിയിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരും നമുക്ക്. സോറി, സെക്ഷൻ ബിയിൽ. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അപ്പോൾ സെക്ഷൻ ബിയിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പ്രക്രിയയുടെ സ്വഭാവം വ്യക്തമാക്കിയില്ലെങ്കിൽ പല പ്രതിഭാസങ്ങളെയും ആശയവിനിമയമായി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ലേഖകന് സൂചിപ്പിക്കുന്ന പ്രതിഭാസങ്ങൾ എന്തെല്ലാം? ദൂരെ ഒരിടത്ത് പുക, ദൂരെടുത്ത് നമ്മളൊരു പുക പൊന്തുന്നത് കണ്ടാൽ അത് നോക്കിയിട്ട് പറയും അവിടെ തീയുണ്ട് എന്ന് പറയും അല്ലേ, എന്ന സന്ദേശം നമ്മൾ അറിയിക്കുന്നു. അതുകൊണ്ട് അതിന് ആശയവിനിമയം എന്ന് പറയാനാകുമോ? അത് പക്ഷെ അത് കൊണ്ടിട്ട് അതൊരു ആശയവിനിമയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അതുപോലെ തന്നെ കോഴികളുടെ കൂവലുകൾ പ്രഭാതം വന്നു എന്ന സന്ദേശം അറിയിക്കുന്നുണ്ടെങ്കിലും അത് ആശയവിനിമയമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കൂവുന്നത് കണ്ടാൽ നമുക്ക് ആ പിന്നെ നേരെ വെളുത്തു എന്നൊക്കെ പറയും, പക്ഷേ ഒരു കറക്റ്റ് ഒരു ആശയവിനിമയമാണെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. കണ്ണ് കലങ്ങിയ ഒരാളെ കാണുമ്പോൾ കണ്ണിലെ കലക്കത്തിന് എന്തെങ്കിലും കാരണമുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഇതും ആശയവിനിമയമായി പരിഗണിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, കറക്റ്റായിട്ട് അങ്ങനെ ശരിക്കും ആണെന്ന് പറയാൻ പറ്റില്ല. ആശയവിനിമയ പ്രക്രിയയുടെ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ആശയവിനിമയമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഇത്തരം ചില പ്രതിഭാസങ്ങളുമുണ്ട് എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആശയവിനിമയം എന്ന പ്രക്രിയയിലെ 5 ഘടകങ്ങൾ എന്തെല്ലാം? വിശദീകരിക്കുക. ആശയവിനിമയം എന്ന സങ്കല്പത്തിൽ 2 വ്യത്യസ്ത ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ഉത്ഭവസ്ഥാനവും പ്രാപ്യസ്ഥാനവുമാണ്. ആശയ ഉത്ഭവിക്കുന്ന സ്ഥലം, ഇപ്പം നമ്മൾ ആശയം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആ സ്ഥലത്തിനാണ് ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ നമ്മളൊരു സന്ദേശം അയക്കാൻ ആ സന്ദേശം എവിടെയാണ് എത്തിച്ചേരുന്നത്, ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് പ്രാപ്യസ്ഥാനം. അപ്പോൾ ഇത് പിന്നെ ഈ ഉത്ഭവസ്ഥാനത്ത് നിന്ന് പ്രാപ്യസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു മാധ്യമങ്ങളിലൂടെ ഒരു വഴി കൂടെ പോകുമെന്ന് അല്ലേ. അപ്പോൾ ആ വഴിയാണ് സഞ്ചാരപദമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സഞ്ചാരപദത്തിലൂടേക്ക് പോകുമ്പോൾ അത് നമ്മൾ കറക്റ്റ് നമ്മൾ പറയുന്ന ലാംഗ്വേജിലല്ല, വേറെ ഒരു കോഡിങ് നടത്തും. അതിന് പറയുന്ന പേരാണ് നമ്മൾ സങ്കേതം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ സങ്കേതമായി ഇതിന് ഈ നമ്മൾ പറയുന്ന ഈ ആശയത്തെ മാറ്റിയിട്ട് പിന്നെ പ്രാപ്യസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞ ആശയത്തെ തിരിച്ച് റീകോഡിങ് ചെയ്യും. എന്നിട്ട് അതിന് പറയുന്ന പേരാണ് വിസങ്കേതം. എന്നിട്ട് അത് പ്രാപ്യസ്ഥാനത്തിലേക്ക് എത്താ ചെയ്യാം. അതാണ് ഇതാണ് ശരിക്കും ഇതാണ് ഒരു സന്ദേശത്തെ ആശയവിനിമയത്തിൻ്റെ ഒരു ഫുൾ ഉത്ഭവം എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി മനസ്സിലാക്കി നോക്കുകയാണ്. ഉത്ഭവസ്ഥാനവും പ്രാപ്യസ്ഥാനവുമാണ് 2 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ. ആശയം ഉത്ഭവിക്കുന്ന സ്ഥാനം അഥവാ പറയുന്ന ആൾ ഉത്ഭവസ്ഥാനവും എത്തിച്ചേരുന്ന സ്ഥാനം അഥവാ കേൾക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവുമാണ്. ഒരാൾ ആത്മകഥം ചെയ്യുമ്പോൾ 2 ഘടകങ്ങളുടെയും ധർമ്മങ്ങൾ ഒരാളിൽ തന്നെ ആയിരിക്കും. ഒരാൾ സ്വയം ചിന്തിക്കുകയാണെങ്കിൽ അത് രണ്ട് പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അയാൾ തന്നെ പിന്നെ എത്തിച്ചേരുന്നതും അയാൾ തന്നെ അയാൾ പിന്നെ ഒരാൾ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ. ഓക്കെ, ആശയം ഉത്ഭവസ്ഥാനത്തു നിന്ന് പ്രാപ്യസ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെയായിരിക്കും സഞ്ചരിക്കുക. ആ മാധ്യമത്തെയാണ് സഞ്ചാരപദം എന്ന് വിളിക്കുന്നത്. 2 പേരിൽ നിന്ന് കണ്ട് സംസാരിക്കുമ്പോൾ അന്തരീക്ഷ വായുവാണ് സഞ്ചാരപദം. ഓക്കെ, പിന്നെ 2 പേരിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ സംസാരിക്കുന്ന അയാൾക്ക് എങ്ങനെ കേട്ട വായു കൂടെ എയറിലൂടെ പോയിട്ടാണ് കേൾക്കുക അല്ലേ. പിന്നെ ടെലിഫോൺ വഴി സംസാരിക്കുമ്പോൾ ലോഹക്കമ്പിയാണ് സഞ്ചാരപദമായി പ്രവർത്തിക്കുന്നത്. അവിടെ സന്ദേശം വൈദ്യുത തരംഗമായി രൂപപരിണാമം വരുത്തിയാണ് സഞ്ചരിക്കുന്നത്.
ശബ്ദം സന്ദേശം സഞ്ചരിക്കാൻ പാകത്തിൽ രൂപഭേദം ചെയ്യുന്നതിനെയാണ് സംഗീതനം എന്ന് പറയുന്നത്. ആ കർമ്മത്തിന് ഉത്തരവാദിപ്പെട്ട ഘടകത്തെ പ്രേക്ഷകം എന്നും പറയുന്നു. ശബ്ദത്തിൽ നിന്ന് രൂപം മറ്റൊരു രൂപം പ്രാപിച്ച സന്ദേശത്തെ കോഡ് ചെയ്യുക, അതാണ് സംഗീതം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കോഡുകളാണ് പ്രാപ്തിസ്ഥാനത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നത്. ആ കോഡുകൾക്ക് ചില പ്രത്യേക അർത്ഥങ്ങൾ നൽകുകയാണ്. ചില ആശയങ്ങളെ കുറിക്കുന്നതിനായി ചില കോഡുകൾ നിർമ്മിക്കപ്പെടുന്നതാണ്. ഈ കോഡും വസ്തുവും തമ്മിൽ ബന്ധം ഉണ്ടാവണമെന്നില്ല. പുസ്തകം എന്ന് ഉച്ചരിക്കുമ്പോൾ പുസ്തകം എന്ന വസ്തുവും തമ്മിൽ ബന്ധമില്ല. പ്രസ്തുത വസ്തുവിനെയും സൂചിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന ഒരു സംഗീതം മാത്രമാണ് പുസ്തകം എന്ന വാക്ക്. ഓക്കെ, ഇംഗ്ലീഷ് ഭാഷയിൽ അതിൻ്റെ സംഗീതം ബുക്ക് എന്ന്, ഹിന്ദിയിൽ കിതാബ് എന്നുമാണ്. പ്രസ്തുത ആശയത്തെ വ്യക്തിപ്പിക്കുന്ന ഭാഷാചിഹ്നങ്ങളാണ് അവ. ഇങ്ങനെയുള്ള സംഗീതങ്ങൾ പ്രാപ്തിസ്ഥാനത്തേക്ക് സഞ്ചരിക്കുകയും അവിടെ എത്തിച്ചേരുമ്പോൾ പൂർവാശമായി അതിനെ മാറ്റുകയും ചെയ്യേണ്ടതുണ്ട്. ഈ പ്രവർത്തനമാണ് വിസംഗീതം. വിസംഗീതം നിർവഹിക്കുന്ന ഘടകമാണ് ആദായി. ഇങ്ങനെ ഇവ നമ്മൾ അവിടെ റെക്കോർഡിങ് നടക്കുവാൻ അവിടെ എത്തിയിട്ട് പ്രാപ്തിസ്ഥാനത്തിൽ എത്താൻ നേരത്തെ അവിടെ വിസംഗീതം നടത്തുന്നു പറഞ്ഞല്ലേ. വിസംഗീതം നടത്തുന്ന ഘടകമാണ് ആദായി. ഓക്കെ, ഇങ്ങനെ ഒരു ആശയവിനിമയ പ്രക്രിയയിൽ ഉത്ഭവസ്ഥാനം, പ്രേക്ഷകം, സഞ്ചാരപദം, ആദായി, പ്രാപ്യസ്ഥാനം എന്നിങ്ങനെ 5 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, അങ്ങനെ അങ്ങനെ വ്യാജിക വൃത്തിയിൽ ആശയവിനിമയ പ്രക്രിയയിലെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് കാണാം. വിശദീകരിക്കുക. ആശയവിനിമയത്തിൻ്റെ 5 ഘടകങ്ങളും വാചിക വൃത്തിയിൽ അടങ്ങിയിട്ടുണ്ട്. സംസാരിക്കുന്ന ആൾ ഉത്ഭവസ്ഥാനവും കേൾക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവുമാണ്. അന്തരീക്ഷത്തിലെ വായുവാണ് സഞ്ചാരപദമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആശയത്തെ ശബ്ദവീചികകളായി മാറ്റേണ്ടിയിരിക്കുന്നു. ഈ കർത്തവ്യം നിർവഹിക്കുന്നത് സംസാരിക്കുന്ന ആളുടെ ഉച്ചാരണ അവയവങ്ങളാണ്. ഇവിടെ പ്രേക്ഷകമായി പ്രവർത്തിക്കുന്നത് ഉച്ചാരണ അവയവങ്ങളാണ്. അവ ആശയത്തെ ശബ്ദ തരംഗങ്ങളാക്കി മാറ്റുന്നു. അന്തരീക്ഷ വായുവിലൂടെ അത് ശ്രോതാവിൽ ചെന്നെത്തുന്നു. ശബ്ദ തരംഗങ്ങൾ ശ്രോതാവിൻ്റെ കർണഫലകത്തിൽ തത്തുല്യമായ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു. കർണഫലകത്തിൽ നിന്ന് ശ്രോതാവിൻ്റെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾ ആദായി പ്രവർത്തിക്കുന്നു. അതായത് ശബ്ദ തരംഗങ്ങളെ വീണ്ടും ആശയമാക്കി മാറ്റുന്നു. ഇങ്ങനെയാണ് വാചിക വൃത്തിയിൽ ആശയവിനിമയം പൂർണ്ണമായി നടക്കുന്നത്. എൻ്റെ 4th ക്വസ്റ്റ്യൻ, വരമൊഴിയിൽ ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ? ഓക്കെ, നമ്മളെ വീഡിയോ നല്ലോണം ലോങ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ മാക്സിമം കുറഞ്ഞ ടൈമിലെടുക്കുക, വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ദെൻ 5th ക്വസ്റ്റ്യൻ, പുക കാണുന്നിടത്ത് തീയുണ്ട് എന്ന ആശയം ആശയവിനിമയമായി കരുതാമോ? നമ്മൾ 1st ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു അല്ലേ, അതുപോലെ തന്നെ. ദെൻ 6th ക്വസ്റ്റ്യൻ, ആശയവിനിമയത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങളെ കുറിച്ച് ലഘുവായി വിവരിക്കുക. ദെൻ ഉപന്യാസം, നമ്മളെ 11 മാർക്ക് ക്വസ്റ്റ്യനിൽ, 10 മാർക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഭാഷയിലെ ആശയവിനിമയത്തെ സംബന്ധിച്ച് ലേഖകൻ്റെ നിരീക്ഷണങ്ങളെ സംഗ്രഹിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം അടുത്ത് വരികയാണല്ലേ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലോണം യൂസ്ഫുൾ ആവും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം നോക്കിപ്പോയാൽ തന്നെ ആ ക്വസ്റ്റ്യനിൽ വരുന്ന ഇതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.